നമസ്കാരം. കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. വീണ്ടും മറ്റൊരു റംസി. 21 വയസ്സുകാരി അർച്ചന. ആലപ്പുഴ ആറാട്ടുപുഴയിൽ വലിയഴീക്കൽ കണ്ടല്ലൂർ സ്വദേശിയായ കാമുകൻ ശ്യാംലാൽ വഞ്ചിച്ചതിൽ മനം നൊന്ത് അർച്ചന എന്ന നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. ഇരുവരും തമ്മിൽ വർഷങ്ങളായുള്ള പ്രേമമായിരുന്നു. വീട്ടിലെത്തി അർച്ചനയെ തനിക്ക് വിവാഹം കഴിച്ചു നൽകണമെന്ന് ശ്യാംലാൽ നിരന്തരം അപേക്ഷിച്ചിരുന്നു. തങ്ങളുടെ സാമ്പത്തികം വളരെ പിന്നോക്കമാണെന്നും ഈ വിവാഹം നടത്താനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല എന്നും അർച്ചനയുടെ മാതാവ് പലതവണ ശ്യാംലാലിനെ അറിയിച്ചതാണ്. എന്നിട്ടും വിടാതെ പിന്തുടർന്ന് സാമ്പത്തികം തനിക്ക് പ്രശ്നമല്ല എന്നും പെങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ ഉടൻ അർച്ചനയെ വിവാഹം കഴിക്കാമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ ശ്യാംലാലിൻ്റെ പെങ്ങളുടെ വിവാഹം ഈയിടെ നടന്ന ശേഷം ശ്യാംലാൽ വിവാഹത്തിൽ നിന്നും പിന്മാറുകയാണെന്നും തൻ്റെ സഹോദരിയുടെ വിവാഹം നടത്തിയ പോലെ വിവാഹം നടത്താൻ കഴിയില്ല എങ്കിൽ പുതിയ ബന്ധക്കാരുടെ അടുത്ത് അഭിമാനം നഷ്ടപ്പെട്ടു പോകുമെന്നാണ് അർച്ചനയെ അറിയിച്ചത്. ഞാൻ പറഞ്ഞ മമ്മയുടെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം ആലോചിക്കാം. അന്നേരം പുള്ളിയുടെ ഡിമാൻഡ് വെച്ച് പെങ്ങൾക്ക് 101 പവൻ്റെ സ്വർണം കൊടുത്ത് കാറ് കൊടുത്ത് അതുപോലൊക്കെ കിട്ടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഞാനൊരു കൂലിപ്പണിക്കാരനാണ്, എന്നെ കൊണ്ട് പറ്റത്തില്ല. വിവാഹത്തിന് സഹോദരിക്ക് 100 പവനും കാറും കൊടുത്ത കണക്ക് പറഞ്ഞ് ആ കണക്കിനനുസരിച്ച് വിവാഹം കഴിച്ചു തരണം എന്നാണ് ശ്യാംലാലും അമ്മയും ആവശ്യപ്പെട്ടത്. തങ്ങളാൽ കഴിയും പോലെ വിവാഹം നടത്താമെന്നും വിവാഹത്തിൽ നിന്നും പിന്മാറി മകളെയും കുടുംബത്തെയും അപമാനിക്കരുതെന്നും വീട്ടുകാർ ശ്യാംലാലിനോടും അമ്മയോടും കെഞ്ചി പറഞ്ഞിട്ടും അത് അവർ ചെവിക്കൊണ്ടില്ല. പഠനം പൂർത്തിയായാൽ ഉടൻ വിവാഹം സ്വപ്നം കണ്ടു നടന്ന അർച്ചന പലതവണ ശ്യാംലാലിന് ഫോൺ ചെയ്തിരുന്നെങ്കിലും ശ്യാംലാൽ പുതിയ വിവാഹം കഴിക്കാനായി നടപടികൾ തുടങ്ങുകയും ചെയ്തു. അർച്ചന മരണത്തിന് മുൻപ് കരഞ്ഞുകൊണ്ട് ഫോൺ ചെയ്തപ്പോൾ നീ പോയി ചാകൂ എന്നാണ് ശ്യാംലാൽ പറഞ്ഞത് എന്ന് മാതാവും സഹോദരിയും പറയുന്നു. സാമ്പത്തികം ഉണ്ടാവേണ്ടതിനാൽ മറ്റൊരു വിവാഹം കഴിച്ച് ഡിവോഴ്സ് ചെയ്ത ശേഷം അർച്ചനയെ വിവാഹം കഴിക്കാമെന്നും അതിന് കഴിയാതെ വന്നാൽ അർച്ചനയ്ക്ക് ഒരു കുഴപ്പവുമില്ലാതെ രണ്ടാം ഭാര്യയായി നോക്കിക്കൊള്ളാമെന്നുമാണ് അർച്ചനയോട് പറഞ്ഞത് എന്ന് സഹോദരി പറയുന്നു. വേറെ കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് ചേച്ചിയെ കെട്ടാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻ കല്യാണം വേറെ കല്യാണം കഴിച്ചിട്ടായാലും തുടരാന്നൊക്കെയാ. എന്നിട്ട് മരിക്കുന്ന മുമ്പ് ചേച്ചി ഫോൺ വിളിച്ചപ്പോഴും പറഞ്ഞു പോയി ചാവടി എന്നൊക്കെ. സുഹൃത്തിനയച്ച വാട്സപ്പ് സന്ദേശത്തിലും ആത്മഹത്യാ കുറിപ്പിലും ശ്യാംലാലിന്റെ പേര് കൃത്യമായി പറയുന്നുണ്ട്. തൻ്റെ ആത്മഹത്യക്ക് ഉത്തരവാദി ശ്യാംലാലാണെന്നാണ് അർച്ചന കുറിച്ചിരിക്കുന്നത്. ശനിയാഴ്ചയാണ് നഴ്സിംഗ് അവസാന വർഷ വിദ്യാർത്ഥിയായ അർച്ചന സ്വന്തം മുറിയിൽ ആത്മഹത്യ ചെയ്തത്. അർച്ചന സുഹൃത്തിനയച്ച വാട്സപ്പ് സന്ദേശങ്ങളും ആത്മഹത്യാ കുറിപ്പും ഫോൺ സന്ദേശവും ഉൾപ്പെടെയാണ് തൃക്കുന്നപ്പുഴ പോലീസിൽ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. എന്തോ ചെയ്യാനാണ്, എനിക്കാണെങ്കിൽ ചാവാനും പറ്റത്തേറ്റ് പുള്ളി പറയണോണ്ട് കേസ് കൊടുക്കുന്നൊക്കെയാണ്. ഈ ശ്യാമണം നിന്നോട് എങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. ഞാൻ വേറെ ഒരു പെണ്ണും കേട്ടിരിക്കാത്ത രീതിയിലാണ് ശ്യാമണം പറഞ്ഞു. ശ്യാമണം പറഞ്ഞാണ് പിന്നെ ഈയിടെ ഇടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞാണ് നിന്റെ വയറ്റിലുണ്ടാക്കിയ നീ വീട്ടിൽ പറ, അങ്ങനെയാണെങ്കിൽ കല്യാണം നടക്കും, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ എന്തോ ചെയ്യാനോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നുവെച്ചാ എനിക്ക് ഞാൻ മാത്രമായിട്ട് ഇപ്പൊ അനിയത്തിയുണ്ട്, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ. ഞാൻ പുള്ളിയെടുത്ത് കുറയുന്നു, ഞാൻ പറഞ്ഞിട്ട് എന്നെ ഇറക്കിക്കൊണ്ട് പോകുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വീട്ടുകാർ എന്ന് സമ്മതിക്കുന്നു അന്ന് വരെ ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഒന്നും പറയത്തില്ല, എനിക്കിപ്പൊ കല്യാണം കഴിക്കണം, ഞാൻ കെട്ടും, വേണമെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ഈ റിലേഷൻ ഇങ്ങനെ തന്നെ കൊണ്ടുപോവാം എന്നാ പറയുന്നത്. കാരണീകരിക്കാന് ഇനി വിളിച്ചാൽ ശ്യാമം ഇത് തന്നെ പറയത്തില്ല, ഇതിൻ്റെ അകത്തൊരു മാറ്റം. എന്നാൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. കൊട്ടിയം റംസിയുടെ ജീവിതം പോലെ തന്നെ ഒരു പാവം പെൺകുട്ടിയുടെ പിറകിന് നടന്ന് അവരുടെ വീടിന്റെ എല്ലാ അവസ്ഥകളും അറിഞ്ഞ് സ്നേഹത്തിലാക്കി വിവാഹ വാഗ്ദാനവും നൽകി വിശ്വാസം കൂടാൻ വീട്ടിലെത്തി വിവാഹ ആലോചനയും നടത്തി അവസാനം അവളുടെ മാനവും ഭാവിയും ജീവിതവും തകർക്കുമ്പോൾ നോക്കുകുത്തികളായി നിൽക്കുകയാണ് വനിതാ സംഘടനകൾ. ശബരിമല കയറാനും നഗ്നമേനിയിൽ പടം വരപ്പിക്കാനും മാത്രമേ ഇവിടെ വനിതാ സംഘടനകളും വുമൺ ആക്ടിവിസ്റ്റുകളും ഉള്ളൂ. സാധു റംസികളും അർച്ചനമാരും ഇവിടെ കയറുകളിൽ തൂങ്ങിയാടുന്നു. എനിക്കെന്തായാലും നല്ല ദേഷ്യമുണ്ട്, ഞാനെന്താ വെച്ചാൽ അത്ര സിൻസിയറായിട്ടൊക്കെയാണ് സ്നേഹിച്ചത്. അപ്പം എന്നെ നല്ല രീതിയിൽ തേച്ചില്ലേ,
അപ്പം എന്ന് വെച്ചാൽ അതിനായിട്ട് എനിക്ക് പകരം വീട്ടാനൊന്നും പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷനൊന്നും അല്ല, എനിക്കിപ്പോൾ ആ പെണ്ണിനെ വിളിച്ച് പറഞ്ഞ് അങ്ങനൊന്നും എനിക്ക് പറ്റത്തൊന്നുമില്ല. കാരണം ഇപ്പം എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു ഇതൊന്നും അല്ല, ഞാൻ ആ ടൈപ്പും അല്ല, അങ്ങനത്തെ ഒരു മനസ്സ് തന്നെ എനിക്ക്. പിന്നെ കൊച്ചെന്തോടുത്ത് എന്നാണല്ലോ ചിന്തിക്കാൻ. അങ്ങനോട് എനിക്ക് ഇത്ര വളങ്ങേറി ജീവിച്ച് അങ്ങ് ജീവിക്കട്ടെ, അങ്ങനെ ലൈഫ് സക്സസ് ആവുകയാണെങ്കിൽ ആവട്ടെ, എന്തായാലും എനിക്ക് ഉറപ്പാണെന്ന് അത് സക്സസ് ആവാൻ പോണില്ല. എന്തായാലും എനിക്കെന്തായാലും ഒരിക്കലും തോന്നരുതാ. പിന്നെ എന്നോട്ട് സുദേവനെയും നിർദ്ദേശിച്ചു, സുദേവൻ എന്നോട് തന്നെ നിനക്കൊരിക്കലും തോന്നരുത് നിന്റെ ഭാഗത്താ തെറ്റെന്ന്. കാരണം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഒരിക്കലും തോന്നരുത് ഞാൻ അന്ന് എനിക്കൊരു മെസ്സേജ് അയക്കാമായിരുന്നു. ചിലപ്പോൾ എന്തായാലും എന്നെക്കൊണ്ട് എനിക്കറിയാം, എന്നെക്കൊണ്ട് മാക്സിമം ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കൊരിക്കലും തോന്നരുത് എന്നുള്ളൊരിതുണ്ട്. അതും സുദേവൻ പറയുന്നത് നിനക്കൊരിക്കലും തോന്നരുത് എന്ന്, പിന്നെ അതോർത്ത് വിഷമിക്കരുത്, അതേ ഉള്ളൂ. എന്തായാലും ഞാനായിട്ടൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ചിലപ്പോൾ ഉണ്ടായിരിക്കാം എൻ്റെ ഭാഗം തെറ്റൊന്നറിയ, പക്ഷേ എനിക്കൊന്നിനൊന്നും തോന്നുന്നില്ല. ആടെ അവർ പോയത് നന്നായെന്ന് തന്നെ എല്ലാവരും പറഞ്ഞു. ഇപ്പോൾ ചിപ്പി ആയാലും എൻ്റെ അനിയത്തിയായാലും ഇപ്പം നീ ആയാലും വേറെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ മൂന്നാല് പേരുണ്ട് കോളേജിലെല്ലാ കാര്യങ്ങളും പറയുന്നത്. ഞാൻ എല്ലാവരോടും പറഞ്ഞില്ല, എനിക്ക് ഓരോരുത്തരോടും പറഞ്ഞ് എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ ഒരുത്തിയെ വിളിച്ച് ഞാൻ വിളിച്ചത് കാര്യമില്ല ഞാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പറയുന്നത് ശരിയാണ്, പക്ഷേ ഞാൻ സിൻസിയറായിട്ട് സ്നേഹിച്ചല്ലേ. അപ്പം എന്തായാലും എനിക്ക് വിഷമമില്ലാണ്ടിരിക്കത്തില്ലല്ലോ. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് എന്തായാലും മാറും. നമ്മൾ സ്നേഹിക്കുന്ന പോലൊന്നും ഇല്ലായിരുന്നു, പക്ഷെ നമ്മളങ്ങനല്ല കണ്ടത്, അതാ പ്രശ്നമായിപ്പോയി. ആ എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ലടാ. അപ്പം എന്തായാലും ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചു, വായിക്കണം. ഇനിയിപ്പോൾ രാവിലെ ഞാൻ ഇങ്ങനെക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒരു റിപ്ലൈ തന്നാലോ. എനിക്ക് നാളെ 10:30 എക്സാം, ഞാൻ രാവിലെ ഇരുന്ന് നോക്കാമെന്നാണ് വിചാരിച്ച്. പക്ഷേ പിന്നെ ചിപ്പിക്ക് ഞാൻ മെസ്സേജ് അയച്ചു, ഇതിൻ്റെ എല്ലാം കൂടെ റിപ്ലൈ കിടക്കുമ്പോഴത്തേക്ക് ഞാൻ രാവിലെ ഒന്നാമത് ഭ്രാന്താവും. അവസാനം എനിക്ക് മുട്ടയും കിട്ടും ഉറവായിരിക്കും, ഞാനും കൈക്കൊണ്ടിട്ട് വരുമെന്ന് തോന്നുന്നു. അതും പോയി ഇതും പോയി എല്ലാം പോയിരിക്കാൻ പറ്റത്തില്ലല്ലോ. പഠിത്തം എനിക്ക് ആകെപ്പാടെ ഇപ്പോൾ ഇച്ചിരി നിലനിൽപ്പുള്ളത് പഠിത്തത്തിൽ മാത്രമേ ഉള്ളൂ. മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ അതിന് മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ലാതെ പോകുന്നു. എനിക്കറിയാം, പക്ഷെ ശാമം എല്ലാം ഇപ്പാലാണ്, അത്രയൊക്കെ ഉള്ളു ലൈഫ് എന്ന് പറഞ്ഞു. രാമനോട് എനിക്ക് എത്രയായിട്ടും സംസാരിച്ചാണ്, പിന്നെ ശാമം എനിക്കറിയത്തില്ലടി. ഈ ഇടയ്ക്കൊക്കെ എനിക്ക് മോട്ടിവേഷൻ വേണം കേട്ടോ, എല്ലാം മാറും. ഇപ്പല്ല, ഇപ്പം എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ നിന്നൊക്കെ കിട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വലപ്പുഴത്തി ഇരിക്കുമ്പോഴേ കേട്ടോ. പുള്ളിക്ക് നല്ല വിശ്വാസമാണ്, ഞാനൊന്നും ചെയ്യത്തില്ലെന്ന്. ചെയ്യത്തില്ലെന്നല്ല, ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടാണ്. അപ്പോഴാണ് അച്ഛൻ ഹോസ്പിറ്റലായി. അങ്ങനൊക്കെ ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലായി, പിന്നെ എൻ്റെ എക്സാമൊക്കെ ആയിട്ട് ഞാൻ അമ്മയുടെ വീട്ടിലാണ് കുറേ നാൾ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇവിടെ രോഗപ്പണി എടുത്ത് വെച്ചായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതാണെങ്കിൽ എനിക്കറിഞ്ഞിട്ട് ഞാൻ വന്നപ്പോൾ അതിവിടെ കാണുന്നില്ല. ഞാനാണെങ്കിൽ എൻ്റെ തുണിയൊക്കെ അടുക്കി വെച്ചതിൻ്റെ ഇടയ്ക്ക് അയച്ചിരുന്നു. പക്ഷെ അത് ആരെ എടുത്ത് മാറ്റിയെന്ന് എനിക്കത്. പക്ഷെ അതിന് ശേഷം അച്ഛനൊന്നും കുറേ നേരം കാര്യമാണ്, എനിക്കറിയില്ല വേറെ ആരും അത് അറിയിട്ടൊന്നുമില്ല. പിന്നെ അച്ഛൻ അമ്മ ഇത്രയും വളർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ വീട്ടിൽ കുറച്ച് വിഷയമൊക്കെ ആയി. പിന്നെ ഞാനെന്തോ ചെയ്യാനാണ്, എനിക്കാണെങ്കിൽ ചാവാനും പറ്റത്തേറ്റ് പുള്ളി പുള്ളി പറയുന്നതുകൊണ്ട് കേസ് കൊടുക്കുന്നൊക്കെയാണ്. ഈ ശ്യാമണം നിന്നോട് എങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വേറെ ഒരു പെണ്ണും കേട്ടിക്കാത്ത രീതിയിലാണ് ശ്യാമണം പറഞ്ഞു. ശ്യാമണം പറഞ്ഞാണ് പിന്നെ ഈയിടെ ഇടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞതാണ് നിന്റെ വയറ്റിലുണ്ടാക്കിയ നീ വീട്ടിൽ പറ, അങ്ങനെയാണെങ്കിൽ കല്യാണം നടക്കും, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ എന്തോ ചെയ്യാനോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ എനിക്ക് ഞാൻ മാത്രമേ പറ്റും, ഇപ്പോൾ അനിയത്തിയുണ്ട്, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ. ഞാൻ പുള്ളിയെടുത്ത് കുറേ നാ ഞാൻ പറഞ്ഞിട്ട് എന്നെ ഇറക്കിക്കൊണ്ട് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞു വീട്ടുകാരെ എന്ന് സമ്മതിക്കുന്നു അന്ന് വരെ ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഒന്നും പറയത്തില്ല, എനിക്കിപ്പോൾ കല്യാണം കഴിക്കണം, ഞാൻ കെട്ടും, വേണമെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ഈ റിലേഷൻ ഇങ്ങനെ തന്നെ കൊണ്ടുപോകാം എന്നാ പറയുന്നത്. കാരണീകരിക്കാനാ ഇനി വിളിച്ചാൽ ശാമം ഇത് തന്നെ വരത്തില്ല, ഇതിൻ്റെ അകത്തൊരു മാറ്റമില്ല. ന്യൂസ് ഡെസ്ക്, കേരളീയം.